സ്വാധീനം ചെലുത്തുന്ന പ്രബലമായ സമുദായമാണ് നായർ സമുദായം. അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ആർഭാടങ്ങളുടെയും കെട്ടുപാടുകളിൽപ്പെട്ട് ജീർണിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സമുദായത്തെ സമൂലം ഉദ്ധരിക്കാൻ പിറവിയെടുത്ത മഹാത്മാവാണ് ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നായർ ഭൃത്യാജന സംഘത്തിൻ്റെ രൂപീകരണത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഹ്രസ്വ ചരിത്ര നാടകമാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. സാങ്കേതിക സഹായങ്ങളില്ലാതെ പരിമിതമായ സൗകര്യങ്ങളിൽ അവതരിപ്പിക്കുന്ന ഈ നാടകത്തിന് നിങ്ങളുടെ ഏവരുടെയും നിർലോഭമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ സവിനയം അവതരിപ്പിക്കുന്നു. ഭദ്രദീപം. രചന AM ദിവാകരൻ. സംവിധാനം പ്രദീപ് കുറു. നമ്പൂതിരി സത്യതകൾ എത്ര ഉണ്ടായാലും പോറ്റാനുള്ള വകയുണ്ടല്ലോ കൃഷ്ണക്കുറുപ്പിന്. സാരില്ല. പുറത്തൊരു ആരവം കേൾക്കുന്നുണ്ടല്ലോ. നല്ല കേൾക്കുന്നല്ലാടുവാടിയ അമ്പലത്തിലേക്കുള്ള വരവായിരിക്കും. മേലയും പണയടിയും കാണാനുള്ള പുറപ്പാടാണ്. അല്ല, ഒരു പരിവാരം തന്നെ ഉണ്ടല്ലോ കൂടെ. ആരൊക്കെയാണ് എല്ലാവരും നായന്മാർ തന്നെയാണല്ലോ. മുന്നേ വഴികാട്ടി നടക്കുന്നത് ഇനിയത്തു നായർ, പിന്നാലെ ഇല്ലത്തു നായർ, പല്ലക്ക് ചുമക്കുന്നത് പാലിച്ചാൽ നായർ, പിന്നെ അകത്തു നായർ, ഇടച്ചേരി നായർ എന്നിവർ പിന്നാലെ. അല്ല, എത്ര കൂട്ടരായി നായന്മാരായിട്ടുള്ളത്? ഏകദേശം 116 വകഭേദങ്ങൾ ഉണ്ടെന്നാ കേട്ടറിവ്. പിന്നെ കുലത്തൊഴിൽ ചെയ്യുന്നവർ വേറെയും, തുണി അലക്കുന്നവർ വിളത്തേടത്തു നായന്മാർ, ക്ഷൗരം ചെയ്യുന്നവർ വിളക്കിത്തല നായന്മാർ, എണ്ണയാട്ടുന്നവർ ചക്കാല നായന്മാർ, പാത്രമുണ്ടാക്കുന്നവർ ആന്തൂർ നായന്മാർ, തുണി നെയ്യുന്നവർ ചാലിയത്തു നായന്മാർ, പിന്നെ ശേഷക്രിയകൾ ചെയ്യുന്നവർ വേറൊരു കൂട്ടർ. അല്ല, നമ്മൾ ഇതിൽ ഏത് ഗ്രൂപ്പിൽ വരും? ഓരോ തൊഴിലും ചെയ്യാതെ ഉണ്ടാനും ഉറങ്ങാനും ഉണ്ണി ഉണ്ടാക്കാനുള്ള കൂട്ടറ. കുലത്തൊഴിലൊന്നും ഇല്ലാതിരുന്നത് ഏതായാലും നന്നായി. ഒരു പണിയും ചെയ്യണ്ടല്ലോ, ഉള്ളത് കൊണ്ട് അഷ്ടി കഴിച്ച് കൂട്ടിയാ മതി. എന്നാ പിന്നെ ഊണ് കഴിച്ചിട്ടാവാം. ആകാം. നല്ല വിശപ്പ്. അലസരായി സുഖലോലുപതയിൽ മയങ്ങിക്കഴിഞ്ഞിരുന്ന പ്രമാണിമാർ വസ്തുവിറ്റും സദ്യവട്ടങ്ങൾ നടത്തിയും കേസുകൾ നടത്തിയും സമ്പത്ത് നശിപ്പിച്ച് കുടുംബം തകർത്തവർ ഒരു പഴയ നായർ തറവാടിൻ്റെ നേർച്ചിത്രം.
എവിടെ പോയി കിടക്കുന്നു നമ്മുടെ കാര്യസ്ഥൻ? വരവെന്ത്, ചെലവെന്ത്, ഒന്നിനും ഒരു ചിന്തയില്ല. ധൂർത്ത് ധൂർത്ത് തന്നെ ധൂർത്ത്. ഞാൻ എന്ത് ചെയ്യാൻ? തേങ്ങ എണ്ണി കൊടുക്കുകയാണ്, അതും തെറ്റ്. ആ മാപ്പിള എല്ലാം കൂടി പറ്റിച്ചോട്ട് പോകും, അപ്പ മനസ്സിലാക്കിക്കൊള്ളും. അങ്ങനെ വിളിച്ചായിരുന്നു. നീ എവിടെ പോയി കിടക്കാറുണ്ട്? ഞാൻ മാപ്പിള മാപ്പിളക്ക് തേങ്ങ എണ്ണി കൊടുത്തു എന്ന് പറയായിരുന്നു. അതൊക്കെ കള, നമ്മുടെ അറിയുന്നിടത്തോളം ഏർപ്പാടൊക്കെ ചെയ്തോ നീ? അതെന്നോട് പറയേണ്ട കാര്യം? ഇത് ഇക്കൊല്ലത്തെ 18-ാമത് അടിയന്തരമാണ്. ഉടമുറി കല്യാണം 4, തെരന്ത് കല്യാണം 5, താലികെട്ട് 4, പുലകുളി അടിയന്തരം 2, കൂടാതെ ചോറൂട് 28 കെട്ട്, പുളികുടി, അങ്ങനെ പലതും. ആ മാപ്പിള കഴുതി കൊടുത്ത വസ്തു ഒന്ന് കിട്ടിയ ചക്രങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് കരുതേ സത്യവട്ടങ്ങളൊന്നും കുറയ്ക്കണ്ടേ. എഴുതി തന്നതും ചൂണ്ടിക്കാണിച്ചതും പിടിച്ചെടുത്തതുമായി ഇനിയുമുണ്ടല്ലോ കിടക്കുന്നു. ചക്രം വരും പോലും എടുത്തുകൊണ്ടിരുന്നാലല്ലേ ഊറിക്കൂടും. ചക്രം തീരുമ്പോൾ ഒരു താലികെട്ട് കൂടി അങ്ങ് നടത്തും. സമ്പത്തുള്ള കുടുംബത്തിൽ നിന്നാകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ. അല്ല, അങ്ങ് ഓർക്കുന്നുണ്ടോ നമ്മുടെ നാട് വിട്ടുപോയ കുഞ്ഞമ്പിള്ളെ? അതെ. ഇപ്പോൾ തർക്കശാസ്ത്രവും വേദാന്തവും ഒക്കെ പഠിച്ചിട്ട് നാട്ടിലേക്ക് വലിയ സ്വാമിയായി തിരിച്ചെത്തിയിരിക്കുന്നു. ഞാനും കേട്ടു, എഴുത്തുവള്ളിക്കുടത്തിൽ ചട്ടങ്ങൾ നോക്കിയിട്ട് നടന്ന അദ്ദേഹം ഇപ്പോൾ ചട്ടമ്പി സ്വാമികൾ എന്ന പേരിലാണത്രേ അറിയപ്പെടുന്നത്. നായന്മാരുടെ വീടുകൾ കയറിയിറങ്ങി പ്രഭാഷണവും പ്രചരണങ്ങളും ഒക്കെ നടത്തുന്നത്രേ. കൂട്ടിനായി അയ്യങ്കാളിയും നാരായണ ഗുരുവും കൂടിയിട്ടുണ്ടത്രേ. അറിഞ്ഞു അറിഞ്ഞു. പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, സ്വാതന്ത്ര്യം കൊടുക്കണം, മാമൂലുകൾ പൊട്ടിച്ചെറിയണം എന്നൊക്കെയാണത്രേ പറഞ്ഞു നടക്കുന്നത്. ഈ മാമൂലുകളൊന്നും നമ്മളായിട്ടുണ്ടാക്കിയതല്ലോ, കാലങ്ങളായി തുടരുന്നതല്ലേ. അതിനെ ആര് വിചാരിച്ചാലും ഇല്ലാതാക്കാൻ കഴിയില്ല. ശിവ ശിവ, കലികാലം എന്നല്ലാതെ എന്തു പറയാൻ? ആ മാപ്പിളക്ക് തേങ്ങ എണ്ണി കൊടുക്കണം. എന്നാലും ഞാൻ അങ്ങോട്ട്. ആ ആയിക്കോട്ടെ. ചക്രങ്ങളെല്ലാം തീർന്നു, ഇനി സമ്പത്തുള്ള കുടുംബത്തിൽ നിന്നും ഒരു സംബന്ധം കൂടി നടത്തേണ്ടിയിരിക്കുന്നു. വേണമെങ്കിൽ വയറ്റിനുള്ളതിനുമാകാം, പക്ഷേ
സംബന്ധക്കാരന് കാൽ ചക്രം പോലും ഇവിടെ നിന്ന് കിട്ടില്ല. നോക്കാം, ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഞാനൊരു അന്യായം ചേർത്തതുണ്ട്. കൂടാതെ പത്മനാഭൻ വക്കീലിനെ രണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കും. കേസ് നടത്തി ശങ്കരൻ നായർ ചക്രം ഒരുപാട് പൊടിച്ചിട്ടുണ്ട്, ഒരു മടിയുമില്ല. വേണമെങ്കിൽ ഇനിയും പൊടിക്കും. ആകാം, കേസാകാം. കുട്ടമ്പിള്ളേ ഊടുകാലായി കഴിച്ചിട്ട് പോകാം. ആർക്ക് വേണം തന്റെ ഊണ ശരിയാക്കുന്നില്ല. സമ്പത്തിനായി പുതിയ സംബന്ധങ്ങൾ തേടുന്നു. ഒരു സംബന്ധക്കാരൻ സമ്പത്തിനായി സംബന്ധ വീട് കയറി ഇറങ്ങുന്നു. എന്റെ ഗുരുവായൂരപ്പ, ഇനി ഞാൻ എന്തെല്ലാം ഇവിടെ കാണണം? കാരണവന്മാർ നായർ തറവാടുകളുടെ അവസാന വാക്കായിരുന്ന ഒരു കാലഘട്ടം. തറവാട്ട് മഹിമയിൽ ഊറ്റം കൊണ്ടിരുന്ന അവർ മാമൂലുകളെയും ആചാരങ്ങളെയും മുറുകെ പിടിച്ചപ്പോൾ അടിച്ചമർത്തപ്പെട്ടത് ഒരു സമുദായം ഒന്നടങ്കമായിരുന്നു. ആ ആ
നമ്മുടെ സമുദായം തന്നെ നിന്നു പോകും. നമ്മളുടെ സ്ഥിതി തന്നെ എങ്ങനെയായിരുന്നുവെന്ന് അമ്മയ്ക്ക് അറിയാലോ. നീ ചെയ്യുന്നതൊക്കെ നല്ലതിനാണെന്നറിയാം.
എനിക്ക് നിന്റെ വിശ്വാസമാണ്. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് എപ്പോഴും ഉണ്ടാകും. 31-ാം തീയതി നമ്മുടെ തറവാട്ടിൽ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഏതാനും ബ്രഹ്മാണിമാരൊക്കെ ഉണ്ടാകും. അതെയോ? ആരൊക്കെയാ? കെ കേളപ്പൻ, കേശവപിള്ള, ത്രിവിക്രമ കൈമൾ, മാധവൻ പിള്ളച്ചേട്ടൻ, പിന്നെയും കുറച്ച് പ്രധാനികളൊക്കെ ഉണ്ടാകും. അയ്യോ, ഈ പ്രധാനികളൊക്കെ വരുമ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ വേണ്ടേ പത്മനാഭ? എന്തൊരുക്കങ്ങൾ എന്ന് അമ്മ പറയുന്നേ? 10 ആൾ കൂടുന്നിടത്തുള്ള സദ്യയും സർവാണിയും നടത്തുന്ന ഏർപ്പാടിന് വേണ്ട. ഉച്ചയ്ക്ക് കഴിക്കാൻ സ്വല്പം കഞ്ഞിയും പയറും ധാരാളം. അമ്മേ, ആ നിലവിളക്ക് ഒന്ന് വെടിപ്പാക്കി വെക്കാൻ പറയും. എല്ലാം എന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നാട്ടുകാരുടെ മുന്നിലും തലയിലും മുണ്ടിട്ട് നടക്കേണ്ട ഗതിയായില്ലേടി. എന്തുണ്ടാവാൻ? നീ ഒന്നും അറിഞ്ഞുകൂടാത്തത് പോലെ സംസാരിക്കുന്നു. എല്ലാം തുലച്ചില്ലേ നിന്റെ സന്തതി? അയലത്തെ കേശവപിള്ള വന്ന് പറഞ്ഞത് എന്താണെന്ന് നിനക്ക് കേൾക്കണോ? കീഴ്ജാതിക്കാരെ എല്ലാം വിളിച്ചുകൂട്ടി നമ്മുടെ കുടുംബക്ഷേത്രം അശുദ്ധമാക്കിയിരിക്കുന്നു അവൻ. പോരാത്തതിന് അമ്പലമുറ്റത്തൊരു പന്തി ഭോജനോ. ഇവനി എന്തിന്റെ പുറപ്പാടാ? തൊടിയിലെന്തീണ്ടലും വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവൻ ഈ തറവാട് നശിപ്പിച്ചേ അടങ്ങുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ പത്മനാഭൻ എന്തെങ്കിലും നല്ല ഉദ്ദേശം കാണാതിരിക്കില്ല മാവാ. അപ്പ നീയും ഇതിനൊക്കെ കൂട്ടു നിൽക്കുകയാണല്ലേ? അതാണ് അവനകത്തുണ്ടായിട്ടും ഒന്നും മിണ്ടാതിരുന്നതിന്റെ ഒരുളിനിക്കിപ്പം പിടികിട്ടി. അമ്മയുടെ മിന്നലം ഉണ്ടെങ്കിൽ പിന്നെ എന്തും ആകാമല്ലോ. ദേ നോക്ക്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എല്ലാവരെയും നാണം കെടുത്തി തറവാടിനെയും തറവാട്ടുകാരെയും അധിക്ഷേപിക്കാനുള്ള പുറപ്പാടാണെങ്കിൽ വെച്ചു പൊറുപ്പിക്കില്ല കാലൊന്നിനെയും. ഞാൻ ആരെ നാണം കെടുത്തിയെന്ന് അമ്മാവരീ പറയുന്നേ? പഴുപ്പുണ്ടെന്ന് കരുതി എന്തും ആകാമെന്നായോടാ തിക്കാരി. എന്റെ ചങ്ക് തകർന്നു പോയി. കാലാകാലങ്ങളായി തറവാട്ടുകാരണവന്മാർ പരിപാലിച്ചു പോരുന്ന ആ കുടുംബക്ഷേത്രത്തിന്റെ മഹിമ ഒരു ഒറ്റ ദിവസം കൊണ്ട് കളഞ്ഞു കുളിച്ചില്ലടാ നീ. ചിക്കാരമെന്ന് കരുതരുത്. സുഖലോലുപതിയും അലസതയും മാത്രം കൈമുതലായിട്ടുള്ളവർ പഴയ പ്രതാപം അയവിറക്കിക്കൊണ്ട് അന്യോന്യം മത്സരിച്ചു കഴിഞ്ഞാൽ തറവാടെന്നല്ല നമ്മുടെ സമുദായം പോലും ബാക്കി ഉണ്ടാവുമെന്ന് അമ്മാവൻ കരുതുന്നുണ്ടോ? വക്കീലിന്റെ വാക്സാമർത്ഥ്യമേ അതെന്നോട് വേണ്ട, അങ്ങ് കോടതിയിൽ മതി. കാരണവന്മാർ പറഞ്ഞതനുസരിച്ച പാരമ്പര്യമേ ഈ തറവാടിലുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പത്മനാഭ, നീ അമ്മാവനോട് തർക്കിക്കാൻ നിൽക്കാതെ പോകുന്നുണ്ടോ? ഞാൻ തർക്കിക്കുകയല്ല അമ്മേ. അമ്മാവൻ പറഞ്ഞതുപോലെ പാരമ്പര്യവും ബഹുമാനവും എല്ലാം വേണം. പക്ഷെ അതൊക്കെ സമുദായത്തിന്റെ ഉന്നമനത്തിനായിരുന്നു. നീ ഒരുത്തൻ വരുത്തി വെച്ച നാണക്കേടല്ലാതെ ഇന്നേ വരെ ഈ തറവാടിന് ഒരു പേരുദോഷം ഉണ്ടായിട്ടില്ല, അറിയാമോ? അമ്മാവ, കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ സമൂഹം നമ്മളെ ചവിട്ടി പുറത്താക്കും. തീണ്ടലിന്റെ പേര് പറഞ്ഞ് കീഴ്ജാതിക്കാരെ പടിക്ക് പുറത്തു നിർത്തുകയല്ല വേണ്ടത്. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ.
അപ്പോഴാണ് ആദരവും ബഹുമാനവും ലഭിക്കുക. ഒപ്പം നമ്മുടെ സമുദായത്തിന് മഹത്വവും. പാരമ്പര്യം മുറുകെ പിടിക്കുന്ന അമ്മാവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കണം. അച്ഛൻ നീലിമന ഈശ്വരൻ നമ്പൂതിരി സ്വന്തം മകനായ എനിക്ക് തീണ്ടൽ കൽപ്പിച്ചപ്പോൾ അമ്മാവന്റെ ഐത്തബോധം ഉണർന്നില്ലല്ലോ. പഠിപ്പിച്ചു വളർത്തി ഈ ടൈമൊക്കെ ആക്കിയതിന് എനിക്ക് ഇങ്ങനെ തന്നെ ഫലം കിട്ടണം. നീ എന്തിനു മാപ്പ് ചോദിക്കുന്നു? അവൻ വാദിക്കും, വാദിച്ചു വാദിച്ച് നാളെ കണ്ട കീഴ്ജാതിക്കാരുടെ കൂടെ അന്തി ഉറങ്ങുകയും ചെയ്തോട്ടെ. അതൊന്നും ഈ തറവാടുമായി ബന്ധപ്പെട്ട് വേണ്ട എന്നൊരപേക്ഷയുണ്ട്. കലികാലം എന്നല്ലാതെ എന്താ പറയുക? ഞാനിവിടെ നിന്നിട്ട് ഒരു കാര്യവും അമ്മാവനെ ചുണ്ടി പിടിപ്പിക്കാൻ നിൽക്കണ്ട. നീ പറയുന്നത് ഒന്നും മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥയല്ല അമ്മാവന്റേത്. അമ്മാവൻ പറയുന്നത് പോലെ പാരമ്പര്യവും പ്രതാപവും പറഞ്ഞിരുന്നാൽ വയറ് നിറയില്ലല്ലോ. ഏക്കർ കണക്കിനുള്ള വസ്തുവകകൾ അന്യാധീനപ്പെട്ട് അഷ്ടിക്ക് വകയില്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ നാലുകെട്ടിനെയും കെട്ടിപ്പിടിച്ചിരുന്നാൽ സമുദായം എങ്ങും എത്തില്ല. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ കുറേ അനുഭവിച്ചതല്ലേ. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും അത് നടക്കാതെ പോയത് ഈ കാരണവന്മാരുടെ പിടിവാശി മൂലമായിരുന്നു. ആ പിടിവാശിയാണ് ഇനി അവസാനിപ്പിക്കേണ്ടത്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഇനി നമ്മുടെ സമുദായത്തിന് ഉന്നമനം ഉണ്ടാവൂ. അമ്മേ, അതിനുള്ള ചെറിയ ശ്രമങ്ങളെല്ലാം ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു. നീ ചെയ്യുന്നതൊക്കെ നല്ലതിനാണെന്നുള്ള വിശ്വാസം ഈ അമ്മയ്ക്കുണ്ട് മോനെ. ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ 31 കേരള ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല്. ചങ്ങനാശ്ശേരി പെരുന്നയിലെ മന്നത്ത് ഭവനത്തിൽ നായർ ഭൃഥ്യജന സംഘം എന്ന മഹാപ്രസ്ഥാനം രൂപം കൊണ്ട അവിസ്മരണീയ മുഹൂർത്തത്തിലേക്ക്. Thank you.
അങ്ങനെ നമ്മൾ കാത്തിരുന്ന സുദിനം ഇന്ന് എത്തിയിരിക്കുന്നു. എല്ലാ പ്രമാണിമാരും എത്തിയിട്ടുണ്ട്. അമ്മാവൻ ക്ഷേത്രാടനത്തിനാണ് വളരെ ദേഷ്യത്തിലാണ് പുറപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും എത്തിയല്ലോ, അപ്പോൾ നമുക്ക് യോഗം ആരംഭിക്കാം. പത്മനാഭൻ തന്നെ ആദ്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു. കേരളത്തിലെ പ്രബലമായ സമുദായമാണ് നായർ സമുദായം. ഒരു കാലത്ത് സമ്പത്തും പ്രതാപവും കൈമുതലായി ഉണ്ടായിരുന്ന സമുദായം ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ദുരഭിമാനമാണ് നമ്മളുടെ ശാപം. താലികെട്ട്, കുതിരകെട്ട്, കേസുകെട്ട്, വെടിക്കെട്ട് എന്നീ നാല് കെട്ടുകളാണ് ഒരു കാലത്ത് നായർ തറവാടുകളുടെ അഭിമാനമായിരുന്ന നാല് കെട്ടുകളെ ഇല്ലാതാക്കിയത്. ആർഭാടവും ആഘോഷവും നമ്മുടെ സമുദായത്തെ കാർന്നു തിന്നുന്നു. ഇനിയും ഇത് നോക്കി നിൽക്കാനാവില്ല. എന്ത് ചെയ്യണമെന്നാണ് പത്മനാഭന്റെ അഭിപ്രായം? കരക്കാരെ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കണം. കരയോഗങ്ങളായിരിക്കും നമ്മുടെ പ്രവർത്തനത്തിന്റെ അടിത്തറ. കേട്ടാ, ആരെ സംഘടിപ്പിക്കാനും ബുദ്ധിമുട്ടില്ല നായന്മാരൊഴികെ. അത് പിന്നെ പറയാനുണ്ടോ? നായന്മാരെ പോലെ വിശാലമായിട്ട് സ്നേഹിക്കാൻ കഴിവുള്ള വേറെ ആരാ ഉള്ളത്? പക്ഷെ ഒരു കാര്യം, നായരുടെ സ്നേഹം നായരോടല്ലെന്ന് മാത്രം. പത്മനാഭൻ പറഞ്ഞ കാര്യം ശരിയാ. കരക്കാരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ സംഗതി വളരെ എളുപ്പമായി. സമുദായ സംഘടനാ പ്രവർത്തനം സങ്കുചിത ചിന്താഗതിയല്ലേ എന്നൊരു ആരോപണം ഉണ്ടാകുമോ എന്നൊരു ചെറിയ സംശയമുണ്ടേ. അത് നമ്മൾ കേട്ടാ, സമുദായ സ്നേഹവും രാജ്യസ്നേഹവും രണ്ടും രണ്ടല്ല, രണ്ടും ഒരേ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അല്ല, പെറ്റമ്മയെ സ്നേഹിക്കാത്തവർ എങ്ങനെ രാജ്യത്തെ സ്നേഹിക്കും? അത് തീർത്തും ശരിയാ. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അത് നേരായ മാർഗത്തിലൂടെ ആയിരിക്കണം, എങ്കിലേ നന്മ ഉണ്ടാവുകയുള്ളൂ. ആരെയും വേദനിപ്പിക്കാതെ ആയിരിക്കണം നിങ്ങളുടെ ഓരോ പ്രവർത്തനവും. അത് പാർവതി അമ്മ പറഞ്ഞത് ശരിയാണ്. എല്ലാവരെയും കൂടെ നിർത്തി വേണം നമ്മുടെ സമുദായത്തെ വളർത്തി വലുതാക്കാൻ. സമുദായ സേവനം എന്നാൽ മറ്റുള്ള സമുദായങ്ങളോട് വൈരം എന്നർത്ഥമില്ല. അവനവൻ നന്നാകണമെന്നുള്ള ആഗ്രഹത്താൽ മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയയും പാടില്ല. പത്മനാഭ, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. അതായത്, നമ്മുടെ ദേശത്ത് നടക്കുന്ന ശൈശവ വിവാഹം എത്രയും പെട്ടെന്ന് നിർത്തലാക്കണം. തന്നെയല്ല, നീ വിചാരിച്ചാൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും സാധിക്കും. അത് ശരിയാണ്. സംഘടന മുന്നോട്ട് പോകണമെങ്കിൽ സമ്പത്ത് അനിവാര്യമാണ്. അതെങ്ങനെ ഉണ്ടാകാനും? വിറ്റുമുടിഞ്ഞ നായർ കുടുംബങ്ങൾ അഷ്ടിക്ക് വകയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ സംഘടനയ്ക്ക് എങ്ങനെയാ പണം തരിക? പണം നമ്മൾ ആരോട് ചോദിക്കുന്നു? കഞ്ഞി വെക്കാത്ത വീടുകളില്ലല്ലോ. കഞ്ഞിക്കരിയിടുമ്പോൾ ഒരു പിടി സമുദായത്തിനായി മാറ്റിവെക്കുക. അതുകൊണ്ട് നമുക്ക് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാം. ഗ്രാമന്റെ അഭിപ്രായം കൊള്ളാം, പക്ഷേ ഇത് നടപ്പിലാകണമെങ്കിൽ മുഴുവൻ സമയവും മുന്നിൽ നിന്ന് നയിക്കാൻ നമുക്കൊരാളെ ആവശ്യമുണ്ട്. ഇക്കാര്യത്തിൽ പത്മനാഭൻ തന്നെ മുമ്പിൽ നിന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. എന്റെ സമുദായത്തിന് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കാൻ എന്റെ വക്കീൽ പണി ഉപേക്ഷിക്കാനും ഞാൻ തയ്യാറാണ്. പത്മനാഭ, ഇത്
ഇതൊരു നിയോഗമാണ്. ഇത് നീ ഏറ്റെടുക്കണം. നിന്റെ ആത്മാർത്ഥതയും അർപ്പണബോധവും നമ്മുടെ സമുദായത്തെ വാനോളം ഉയർത്തട്ടെ. നമ്മുടെ സെക്രട്ടറിയായി പത്മനാഭനെയും പ്രസിഡന്റായി ശ്രീ കേളപ്പനെയും നിയമിക്കാം. വളരെ ഉചിതമായ തീരുമാനം. മുന്നിൽ നിന്ന് നയിക്കാൻ പത്മനാഭനും കൂടെ കേളപ്പനും ഉണ്ടെങ്കിൽ നമ്മുടെ സമുദായത്തിന്റെ ഉന്നതിക്ക് വേറെ എന്തു വേണം? എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് നിങ്ങളെല്ലാവർക്കും നന്ദി. ഇനിയുള്ള എൻ്റെ ജീവിതവും പ്രവർത്തനവും എൻ്റെ സമുദായത്തിന് വേണ്ടി മാത്രമായിരിക്കും. എൻ്റെ സമുദായമാണ് എനിക്ക് സർവസ്വവും. ഭദ്രദീപം തെളിയിക്കാൻ സമയമായി. അമ്മേ വിളക്ക്. എന്റെ മോന്റെ കൈകൾ കൊണ്ട് തന്നെ നല്ല പ്രവൃത്തി. അമ്മാവന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് സ്വല്പം ചൂട് വെള്ളം എടുത്ത് വെച്ചേക്കണം. മറക്കണ്ട കേട്ടോ. ഐശ്വര്യമായി പാർവതിയമ്മ തന്നെ ഭദ്രദീപം തെളിയിച്ചാലും എല്ലാവരും ഒന്ന് എഴുന്നേൽക്കുക. Thank you.
സംഘത്തിൽ ഇന്ന് നായർ ഭൃത്യജന സംഘത്തിന് ഇവിടെ തിരിതെളിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾക്ക് പ്രതിജ്ഞ ചൊല്ലാം. ഞാൻ നായർ സമുദായ ഉന്നതിക്കായി നിരന്തരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായക്കാർക്ക് ക്ഷോഭകരമായി യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല. ഈ സംഘോദ്ദേശങ്ങളെ മുൻനിർത്തിയും ഉദ്ദേശസാധ്യത്തിന് വേണ്ട ന്യായമായ കരുതലോടു കൂടിയും ഞാൻ ജീവിച്ചു കൊള്ളാം. ഇത് സത്യം, സത്യം, സത്യം. ഈ നാടകത്തിൽ വേഷമിട്ടവരെയും പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും ഒന്ന് പരിചയപ്പെടുത്തുന്നു. കാരണവരായി അഭിനയിച്ചത് ശ്രീ പ്രദീപ് കുറുപ്പ്. പാർവതി അമ്മയായി ശ്രീമതി ശ്രീജ ആർ പിള്ളൈ. മന്നത്ത് പത്മനാഭനായി ശ്രീ സത്യൻ നായർ. കുട്ടൻപിള്ളയായും കേശവ പണിക്കരായും പടക്കുറുപ്പായും ശ്രീ അശോകൻ നായർ. ശങ്കരൻ നായരായും കൃഷ്ണപിള്ളയായും ശ്രീ രാജേന്ദ്രൻ പിള്ളൈ. കുട്ടിരാമനായും പരമേശ്വരൻ നായരായും ശ്രീ സജികുമാർ. കാര്യസ്ഥനായും കേളപ്പനായും ശ്രീ ജയപ്രകാശ് നായർ. ത്രിവിക്രമ കൈമളായി ശ്രീ ഗോപകുമാർ ടി ബി. തളിയിൽ മാധവൻ പിള്ളയായി ശ്രീ ഗോപകുമാർ സി കെ. കുഞ്ചുക്കുറുപ്പായി ശ്രീ രാജശേഖരൻ നായർ. പശ്ചാത്തല സംഗീത നിയന്ത്രണം ശ്രീ സേവ്യർ. വെളിച്ച സംവിധാനം അവതരണം രാമകൃഷ്ണൻ വെൺമണി. ഞാൻ തന്നെയാണത്. സംവിധാനം ശ്രീ പ്രദീപ് കുറുപ്പ്. നാടകരചന ശ്രീ എ എം ദിവാകരൻ.